നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഒഴിവാക്കാൻ CPMന്റെ ഉന്നത തലങ്ങളിൽ കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടന്നത്. സംസ്ഥാന കമ്മിറ്റി ഞായർ തിങ്കൾ ദിവസങ്ങളിലുമായി ചേരും. സർക്കാരിനായുള്ള പാർട്ടി മാർഗരേഖയാണ് ഈ അജണ്ടയെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനാ സാധ്യതയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ പുനഃസംഘടനാ അഭ്യൂഹങ്ങൾ നേതാക്കൾ നിഷേധിക്കുന്നു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ താൽപര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണിയാണ്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറുകയുമില്ല, മാറ്റാൻ ധൈര്യവുമില്ല. മുണ്ട് മുറുക്കിക്കെട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലെ ഉള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ CPMൽ ഭിന്നതയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തുവരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചില വിമർശനങ്ങളെ വേണ്ട വിധം എതിർക്കാത്തതും യാദൃച്ഛികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവച്ചു തുടങ്ങി. MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുന്നതും CPM സംസ്ഥാന നേതാക്കളാണ് എന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നു. ഇതിൽ ശരി തീർത്തും ഇല്ലാതില്ല. പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാന ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന്റെ പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നത്. ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നത്. ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണ് എന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല. എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയരുന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രം ഉള്ളതാണ് എന്നത് അവരെ അലോസരപ്പെടുത്തുന്നു. ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ധനമന്ത്രി ബാലഗോപാലിന് മന്ത്രി വീണാ ജോർജിനുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നുമില്ല. പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നത്. ഇതാണ് പിണറായിക്ക് സംശയമുണ്ടാക്കാൻ കാരണം. അന്ത്യ അത്താഴത്തിന്റെ മാതൃകയിൽ തന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ എന്ന സംശയം പിണറായി വിജയനുണ്ട്. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നു എങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത്. ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് MV ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത്. ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു. ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ കാരണമാണ് മാർഗരേഖ പുറത്തുവരുന്നത്. ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും. CPM വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി കടക്കും. PSCയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം പോരാ, പാർട്ടി സംഘടനയിലും വേണമെന്ന അഭിപ്രായവും നേതൃത്വത്തിലുണ്ട്. പിണറായിയാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. പഴി താൻ മാത്രം കേൾക്കേണ്ടതാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം. സർക്കാരിനെ പോലെ പാർട്ടിയും കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പിണറായി കരുതുന്നു. എന്നാൽ വിമർശന വിധേയരായ മന്ത്രിമാരെ മാറ്റാനുള്ള നീക്കങ്ങൾക്കും തിരിച്ചടി നേരിടുന്നുണ്ട്. ആദ്യം മുഖ്യമന്ത്രി മാറട്ടെ എന്ന നിലപാടാണ് മന്ത്രിമാർക്കുള്ളത്. ഇതിനോട് CPM നേതാക്കളെല്ലാം യോജിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി AK ബാലൻ പോലും പിണറായിക്ക് അനുകൂലമായി ഒന്നും മിണ്ടാറില്ല. അങ്ങനെ മിണ്ടാനുള്ള താല്പര്യം ബാലനില്ല. തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ പിണറായിക്ക് പൂർണ്ണമായി എതിരാണ്. അവർ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെയാണ് അനുകൂലിക്കുന്നത്. MV ഗോവിന്ദൻ തക്കം പാർത്തിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ചാടി വീഴും. പിണറായിക്ക് എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയില്ല എന്ന ഭാവമാണുള്ളത്. മൗനം കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. എന്നാൽ ഒന്നും അനുവദിക്കില്ല എന്ന വാശിയിലാണ് ഇപ്പോൾ ഒപ്പമുള്ള മന്ത്രിമാർ. സംസ്ഥാന സെക്രട്ടേറിയറ്റും സർക്കാരും ഫോറം ഫോർ പിണറായി ആയെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ CPMന് ബംഗാളിന്റെ ഗതി വരുമെന്ന് സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു. ഇലക്ഷനിൽ തോറ്റതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി തള്ളി. 2004 മുഖ്യമന്ത്രി AK ആന്റണി അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെയാണ് പിണറായിയും കടന്നുപോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടത്തോടുകൂടി തോറ്റപ്പോൾ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. CPMന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടത്തും.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറം ആയി മാറിയെന്നും അതിനാൽ തിരുത്തലിന് PB മുൻകൈയെടുക്കണമെന്നും കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ സുരക്ഷിത അകലം പാലിക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതി. അതിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നാണ് വ്യക്തമാകേണ്ടത്. സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ PBയിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുകയാണ് എന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു. MA ബേബി, A വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന PB അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ്. നേരത്തെ കേരളത്തിൽ നിന്നും തന്നെയുള്ള SRP പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ PBയിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകല സമീപനമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയ പതനത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ തിരയുകയാണ് PB. കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും ഒരു മനസ്സോടെ കൂടി പ്രവർത്തിച്ചു. എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. CPMൽ നിന്ന് വരെ വോട്ട് മറിക്കാൻ സതീശനും ടീമിനും കഴിഞ്ഞു. ഇതിലെന്താണ് മാന്ത്രികത എന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മാന്ത്രികതയല്ല, ഭരണവിരുദ്ധ തരംഗമാണ് എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ കോൺഗ്രസിന് ഗംഭീരമായ വിജയം ലഭിച്ചതിന് ഒരു കാരണം മാത്യു കുഴൽനാടനാണ്. അതിന്റെ പ്രതിഫലനം കുഴൽനാടന്റെ പ്രചാരണത്തിൽ കാണാമായിരുന്നു. കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധ പൂർണ്ണമായി മുതലാക്കിയത് കുഴൽനാടനാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ സംഘടിത കൊള്ളയും ഈ സ്ഥാപനവത്കരിക്കപ്പെട്ട അഴിമതിയുമാണ് എന്ന് മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേരളം അംഗീകരിക്കുകയും ചെയ്തു. ഇതായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം. എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. അതാണ് CMRL വഴി പുറത്തു വന്നത്. CPM ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകുന്നുമില്ല. വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ തുകയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ CPMന് കഴിയുമോ? ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നും കേരളം ചോദിച്ചു. കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കലാണ് കേരളത്തിൽ നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെയും വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റി ആയിട്ടാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചു വരുന്നത്. കുറഞ്ഞ പക്ഷം 1.72 കോടി രൂപയെങ്കിലും കൈപ്പറ്റിയെന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറായില്ല. ഇലക്ഷന്റെ അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശപ്പെടുത്തുന്നതുമാണ്. MB ഗോവിന്ദൻ തീർത്തും നിസ്സാരനായി. എല്ലാം മനസ്സിലാക്കിയത് സീതാറാം യെച്ചൂരിയാണ്. പിണറായി തോറ്റതിൽ സന്തോഷിക്കുന്നത് യെച്ചൂരി കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ അകാല മൃത്യുവിന് ഇരയാക്കിയത് CPM ആണ് എന്ന് കോൺഗ്രസ് ജയിച്ചപ്പോൾ കേരളം സമ്മതിച്ചു. കേരളം നൽകുന്നത് പിണറായിക്കുള്ള ചികിത്സയാണ്. എന്നിട്ടും വീണിടം വിഷ്ണുലോകമാക്കുകയാണ് ഇപ്പോൾ പിണറായി. അതിനാണ് 5 ദിവസം കൊണ്ട് തീരുമാനമാക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇടത് തകർന്നപ്പോൾ തോറ്റത് സ്ഥാനാർത്ഥികളല്ല, പിണറായി തന്നെയാണ്. പിണറായിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കൂടി ചേർന്നാണ്. കൃത്യമായ ഭരണവിരുദ്ധ വികാരം, തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൗനത്തിലൂടെ സമ്മതിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം പറഞ്ഞത്. പല നേതാക്കളും പിണറായിക്ക് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ്. കേരളത്തിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം മോദി വിരുദ്ധമാണ് എന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ജനത്തിനൊപ്പം CPM നേതാക്കളും പുച്ഛിച്ചു തള്ളി. യെച്ചൂരിക്ക് മുന്നിൽ തലകുനിച്ച് പിണറായി ഇരിക്കുന്ന ചിത്രം രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിന്റെ CPM രാഷ്ട്രീയമാണ്.